ഗെയിമിംഗ് സെറ്റപ്പ് കാണണം എന്ന് നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഇതായിട്ടാണ് ഗെയിമിംഗ് സെറ്റപ്പ് കാണിക്കാൻ വിചാരിച്ചത്. അപ്പൊ നമ്മൾ ഇതാണ് ഗെയിമിംഗ് സെറ്റപ്പ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ചെറിയ ഇൻട്രോ കാണിച്ചു നമുക്ക് ഇതാണ് നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പ്. ജസ്റ്റ് ഒരു ലൈവ് വാൾപേപ്പർ ഒക്കെ ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്കും 60,000 രൂപയാണ്. അപ്പൊ ഇതാണ് നമ്മളെ ക്യാബിനറ്റ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മുടെ ക്യാബിനറ്റ്. ഇപ്പൊ ക്യാബിനറ്റ് വന്നിട്ട് ആന്റി സ്പോർട്സിന്റെ ക്യാബിനറ്റ് ആണ്. ഇതിന്റെ 1100 സീരീസ് ആണ്. അപ്പൊ ഇത് ആന്റി സ്പോർട്സിന് തന്നെ ഏറ്റവും കുറഞ്ഞ വേരിയന്റ് ആണ് നമ്മൾ നോക്കിയെടുത്തത്. ഇതിന്റെ ഒരു സൈഡ് വരുന്ന ഗ്ലാസ് ആണ്, പക്ഷെ അത് അത്ര ട്രാൻസ്പെറന്റ് അല്ല, ജസ്റ്റ് ബ്ലർ ആണ്, ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്ന ഗ്ലാസ്. അപ്പൊ അതിനകത്തൊക്കെ ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല. പിന്നെ ആർ ജി ബി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ നിൽക്കും. അത് ഓണാക്കുമ്പോഴത്തേക്ക് ആർ ജി ബി കത്താതെ നമുക്ക് ഓഫ് ചെയ്യാനോ എടുക്കാനൊന്നും ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മളെ ഇതിൽ വരുന്ന നമ്മളെ ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത് ജി ഫോഴ്സിന്റെ GTX 1650 ആണ്. അതായത് നമ്മളെ ബേസിക് മോഡൽ തന്നെയാണ്. ഇതിന്റെ പ്രൈസ് വരുന്ന ഒരു 11,000 to 12,000 ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതെല്ലാം നമ്മളൊരു വണ്ടി സെയിൽ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾ ഏറ്റവും പറ്റുന്ന കയ്യിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഗ്രാഫിക് കാർഡ് ഇത് മാത്രമേ ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതായിട്ട് നമ്മൾ മദർ ബോർഡ് നോക്കുകയാണെങ്കിൽ GigaBiteന്റെയാണ്, B450ന്റെ വൈഫൈ മദർ ബോർഡ് ആണ്. ഇത് MSI ആണ് ആദ്യം എടുക്കണമെന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ ബഡ്ജറ്റ് തികയാത്തതുകൊണ്ട് അവസാനം ഇതിലൊതുക്കി. ഇതെന്ന് പറയുന്നത് B450 ആണ്. നമ്മൾ നേരത്തെ MSI നോക്കിയത് 550 സംതിങ് ആ ഒരു ഇതിലാണ്. അതും വൈഫൈ ആണ് വരുന്നത്. ഇതും വൈഫൈ ആണ് വരുന്നത്. ഇത് 7,000 സംതിങ് ആയിട്ടാണ് ഇതിന്റെ പ്രൈസ് ഞാൻ എടുക്കുന്ന സമയത്ത്. പിന്നെ അടുത്തത് നമ്മുടെ SMBS ആണ്. SMBS വരുന്നത് നമ്മളെ കൂൾ മാസ്റ്ററിന്റെ 450 ബ്രോൺസ് മോഡലാണ് എടുത്തേക്കുന്നത്. അതിന്റെ പ്രൈസ് എത്രയാണെന്ന് ഓർമ്മയില്ല. പക്ഷേ നമ്മളെ ഈ ഒരു സെറ്റപ്പിന് പവർ സപ്ലൈ ചെയ്യാനായിട്ട് ഇത് തന്നെ ധാരാളം. പിന്നെ അടുത്തത് ഹെഡ്സെറ്റ് ആണ്. ഹെഡ്സെറ്റ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ലൈവിലൊക്കെ കാണിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹെഡ്സെറ്റ് കാണിക്കുന്നില്ല. അപ്പൊ സീബ്രോണിക്സിന്റെ ഈ ഹെഡ്സെറ്റ് ഇത് വന്നിട്ട് 1000 വരും. 1100 ആ റേഞ്ചിലാണ് വരുന്നത്. സീബ്രോണിക്സിന്റെ ജൂപ്പിറ്റർ എന്നാണ് ഈ മോഡൽ. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് RGB കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ഈ ഒരു ബാൻഡിലും RGB വരുന്നില്ല. പക്ഷെ ഇതിന്റെ അടുത്ത വേരിയന്റിൽ നമുക്ക് RGB ഒരു ബാൻഡിൽ വരുന്നുണ്ട്. എനിക്ക് ഞാൻ അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഞാൻ ആ ഒരു ഓപ്ഷൻ കണ്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സാധനം ഓർഡർ ചെയ്തത്. എന്റെ ഓഡിയോ കൺട്രോൾ എന്ന് പറയുന്നത് എന്റെ സൈഡിൽ വരുന്നുണ്ട്. അതിന്റെ ഓഡിയോ റൈസ് ചെയ്യാനും കുറയ്ക്കാനും ഒക്കെ അതിൽ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു വോയിസ് കാൻസലേഷൻ ഇല്ലെങ്കിലും ഗെയിമിങ്ങിനെ പറ്റിയ ഒരു അടിപൊളി നമ്മുടെ ഗെയിമിംഗ് ഹെഡ്സെറ്റ് തന്നെ ഒരു സീബ്രോണിക്സ്. പിന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് AMD Ryzen 5000 സീരീസ് ആണ്. 5600G സീരീസ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇതാകുമ്പോൾ ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. റെഡോണിന്റെ ഇൻബിൽറ്റ് ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ക്ലോക്ക് സ്പീഡൊക്കെ 6 core ആണ്. 12-thread പ്രോസസർ ആണ്. 4.4 GHz മാക്സ് ബൂസ്റ്റ് ഉണ്ട്. 3.9 GHz ബേസ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ്. നമുക്ക് ബേസ് ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു പ്രോസസർ യൂസ് ചെയ്ത് GTA 5 ഒക്കെ നമുക്ക് RP കളിക്കാൻ പറ്റും, കുഴപ്പമില്ലാതെ. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു സപ്പോർട്ടിന് വേണ്ടി ഇരിക്കണം എന്നാണ് എടുത്തതാണ്. അതായത് മേ ബി ഇനിയിപ്പോൾ ഗ്രാഫിക്സ് കാർഡ് എടുത്തില്ലെങ്കിലോ എന്നൊരു സ്ഥിതി വന്നപ്പോഴത്തേക്ക് ഇത് ചൂസ് ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ ഗ്രാഫിക്സ് കാർഡ് നമ്മൾ എടുത്തു. എന്നാലും ഇതാണ് നമ്മൾ ഇത് നമ്മുടെ നമ്മുടെ ട്രാൻസ്ഫോമർ കിറ്റ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ സീബ്രോണിക്സിന്റെ ട്രാൻസ്ഫോമർ കിറ്റ് ആണ്. അതായത് മൗസും കീബോർഡും ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മളെ മൗസ് വരുന്നത്. ഇത് കീബോർഡ് നേരത്തെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ ഷോർട്സ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു RGB കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ 3 മോഡലാണ് കിട്ടുന്നത്. ഇത് 2-ാമത്തത്, ഇത് 3-ാമത്തെ. ഈ ഒരു 3 മോഡലാണ്. പിന്നെ അതല്ലാണ്ട് ഇത് ഇങ്ങനെ മിന്നി മിന്നി കത്തുന്ന ഒരു ഓപ്ഷൻസും വരും. അതിന്റെ ആ ഒരു ഇതുണ്ട്. നമ്മൾ അതടിച്ചടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മിന്നി മിന്നി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഇത് ഓക്കെ ആണെന്ന് വെച്ചാൽ ഓക്കെ ആണ്. പക്ഷെ ഇതിന് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സംഭവം പറഞ്ഞാൽ നമ്മളിപ്പോ നൈറ്റ് ഗെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കീ ലെറ്റേഴ്സ് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അല്ലാതെ ഈ കീ എക്സ്ട്രാ നമുക്ക് വാങ്ങിച്ചതില് ചേഞ്ച് ചെയ്യാൻ പറ്റും, കീ മാറ്റി ഇടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്ര ബെറ്റർ ഓപ്ഷൻ ആണ്. പക്ഷേ അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അടിപൊളി കീ ആണ്. സാധാരണ സ്റ്റേർഡി ആണ്. അവരെടുത്ത് വെച്ചാൽ ഇരിക്കും അല്ലാത്ത മൂവ്മെന്റും കാര്യങ്ങളും. ഈ ഒരു മെറ്റാലിക് ഇത് വരുന്നോണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന മോഡൽ. പിന്നെ നമ്മൾ ഈ മൗസ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ല. ഇതിലും RGB നമുക്ക് നമ്മുടെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിൽ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാൻ നമ്മളെ വലിയ വ്യത്യാസം ഒന്നുമില്ല. ജസ്റ്റ് ഓഫ് ഓൺ, പിന്നെ ജസ്റ്റ് ഈ ഓരോ കളർ മാറുന്ന ആ ഒരു 3 കൺട്രോൾ തന്നെ. പിന്നെ നമുക്ക് അതിന്റെ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ DPI കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തായാലും മൗസും ഓക്കെയാണ്. ഇതിന്റെ ബട്ടൺസ് കാര്യങ്ങളായാലും എല്ലാം ഓക്കെയാണ്. പിന്നെ കീബോർഡിന്റെ ആയാലും നമുക്ക് നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ. നമ്മൾ ഇതിരിക്കുന്ന ഒരു പാഡാണ്. ഈ പാഡ് എന്ന് പറയുന്നത് ഡീമൺ സ്ലെയറിന്റെ, അതായത് അനേം ഡീമൺ സ്ലെയറിന്റെ ഒരു ക്യാരക്ടറിന്റെ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് എനിക്കൊന്ന് 800 സംതിങ് ആയിട്ടാണ് അതിന്റെ പ്രൈസ് വരുന്നത്.
പിന്നെ ഇത് കൂടുതൽ റേറ്റിംഗ് പിന്നെ ഇത് 100S വരുന്നതുകൊണ്ട് നമ്മൾ റിഫ്രഷ് റേറ്റ് 100S വരുന്നുണ്ട്. പിന്നെ വേറൊരു മോണിറ്റർ നോക്കിയായിരുന്നു, MSI മോണിറ്റർ നോക്കിയിരുന്നു. അതും നമ്മൾ ബഡ്ജറ്റ് വെച്ച് നോക്കി വരാൻപത്തേക്കും തീ അടിച്ച് കയറി പോകുന്നതുകൊണ്ട് പിന്നെ അത് ഡ്രോ ആയി. നമ്മളെ കുറച്ചുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ സാംസങ്ങിൽ ഒഡീസി എടുത്തത്, പക്ഷേ അതിനുള്ള ബഡ്ജറ്റ് കയ്യിൽ തെങ്ങില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ബേസിക് ആയിട്ടുള്ള നമ്മൾ ഈ ഒരു 60,000 രൂപയ്ക്ക്. പിന്നെ എല്ലാം ആമസോൺ വഴി തന്നെയാണ് നമ്മൾ ഒരെണ്ണം പോലും ഈ ലോക്കൽ ആയിട്ട് കടകളിലോ അങ്ങനെ പോയി വാങ്ങിച്ചത്. പിന്നെ ഇതിൽ എടുത്തതിലൊരു ഡ്രോബാക്ക് എന്ന് പറയാനായിട്ട് ഈ സീബ്രോണിക്സിന്റെ ഇത് വന്ന സമയത്ത് ഒരു പൊട്ടിച്ച അവസ്ഥയിലാണ് വന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ബാക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് നമ്മളല്ല ഇങ്ങനെ പൊട്ടിച്ചിട്ടുള്ളത്. ഇത് വന്നപ്പോ ഞാൻ കരുതി നമ്മൾ ഡാമേജ് തന്നെ കരുതി, അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് തന്നെ ഞാൻ പൊട്ടിച്ചത് പോലും. പക്ഷേ അകത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇത് ആരും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, 100% ആരും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം കേസ് ആയിരുന്നു ഹെഡ്സെറ്റ് ഇതൊക്കെ ഓപ്പൺ ചെയ്താണൊക്കെ സിറ്റുവേഷനാണ് വന്നതിന്റെ പ്രോപ്പർ പാക്കേജിംഗ് ഇല്ല. ഇത് രണ്ടിനും പ്രോപ്പർ പാക്കേജിംഗ് ഈ ഹെഡ്സെറ്റ് കവറിലാണ് വന്നത്, അല്ലാണ്ട് ഇതിലൊരു അഡീഷണൽ ആമസോണിന്റെ കവറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക്. ഇതെല്ലാം ഞാൻ പറഞ്ഞ ആമസോൺ വഴി തന്നെയാണ് ചെയ്തത്. അല്ലാണ്ടൊന്നും നമ്മൾ കടലിൽ നമ്മൾ തിരക്കുമ്പോഴും അവർ പറയുന്നത് 50,000 രൂപയുടെ ഒരു PC ഫുൾ ബിൽഡ് ചെയ്യുന്നതിൽ നമുക്ക് വേണമെന്നുള്ള സാധനങ്ങളൊന്നും അതിനകത്ത് കാണത്തില്ല. പക്ഷെ ഇത് നമ്മളിപ്പോ ഓവറാണ് നമുക്ക് ഓക്കെ ആയിരുന്നു. അപ്പൊ ഇനി ലൈവ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് കാണും? ലൈവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുമ്പോ ഇത് കണ്ട നമ്മളെ ഈ ഒരു മൊബൈലില് ഒരു ആപ്പ് വഴി നമുക്ക്, അതായത് നമ്മൾ OBS സ്റ്റുഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഇതിനകത്ത് OBS ആൻഡ്രോയിഡ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കേബിൾ വഴി നമ്മൾ CPU കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് USB ടെതറും കിട്ടും. ഇത് ഞാൻ അല്ലാണ്ട് വീഡിയോ ചെയ്യാം, ജസ്റ്റ് ഞാൻ ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇത് ചെയ്തിട്ട് നമ്മളിവിടെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ ഫേസ് ഇതിലോട്ട് വരും. OBS വഴി നമുക്ക് ഫേസ് ഇതിലോട്ട് കമ്പ്യൂട്ടറിൽ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗെയിമിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് കൊണ്ടുവരണം ചെയ്യുന്നത്, അല്ലാണ്ട് ക്യാമറയും കാര്യങ്ങളും നമ്മൾ ഇതുവരെ സെറ്റപ്പ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പറയാനായിട്ട് രണ്ട് കാര്യം വിട്ടുപോയി. ഒന്നെന്ന് പറയുന്ന നമ്മളെ റാമും ഒന്നെന്ന് പറയുന്ന SSD. റാം എന്ന് പറയുന്ന XPG റാം യൂസ് ചെയ്യുന്നത്. ഇത് 8GB ആണ്, ഇതിന്റെ രണ്ടെണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മളെ SSD ആണ്, NVMe തേർഡ് ജെൻ ആണ്. ഇത് WD ബ്ലൂ എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. 500GB ആണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പാടാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രീതിക്ക് സ്പേസ് കൺസ്യൂം ചെയ്യുന്നു. സ്റ്റോറേജ് വേണമായിരുന്നു. കാര്യം എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈവൻ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം 3/4 സ്പേസ് അത് കൺസ്യൂം ചെയ്ത്. ട്രയലോളജി കിട്ടിയതിനു ശേഷമാണ് അത് കളിക്കുന്നത്. പിന്നെ വാലറന്റ് കളിക്കാന്നെങ്കിൽ സ്മൂത്താണ് കളിക്കുന്നത്, ഒരു കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് നമ്മുടെ GT ആണെങ്കിലും ഒരു ലാഗ് നമുക്ക് സാധനം വരുന്നില്ല, ഗ്ലിച്ച് കാര്യങ്ങൾ ഒന്നും വരുന്നില്ല. നമുക്ക് ഓക്കെ കളിക്കാം. ബേസിക് ഗ്രാഫിക് കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ കളിക്കാം. പക്ഷേ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ഉണ്ട്. അതായത് ഒരു 4-5 ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രീമിംഗ് കഴിയുന്ന സമയത്ത് നമ്മൾ ആ GTA RP കളിക്കുന്ന സമയത്ത് ഈ നമ്മളെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഈ തൂണിന്റെ ഇടയിലോട്ടൊക്കെ കയറി പോകണം, ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. പക്ഷെ അതും കണ്ടിന്യൂസ് യൂസേജ് ആണ്. ഇപ്പോൾ 1 hour അല്ലെങ്കിൽ 30 minutes ഒക്കെ നമ്മൾ അത് യൂസ് ചെയ്യാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഗെയിമിംഗ് വീട്ടടുത്ത് എഡിറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇപ്പൊ റെൻഡർ ചെയ്യാനായിട്ടും റെൻഡർ ചെയ്യുമ്പോൾ ഇച്ചിരി സ്ലോ ഉണ്ട്, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എഡിറ്റിംഗ് നമുക്ക് CPU വലിയ രീതിയിൽ ചൂടാവുന്ന ടെമ്പറേച്ചർ ഒന്നും വരുന്നില്ല. എന്നാലും ഒരുപാട് കൂടിയതാണെന്ന് നമ്മളിപ്പോ റെൻഡർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ലാഗ് ഇഷ്യൂസ് വരും. പിന്നെ ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് ഇന്ന് രാത്രിയാണ് അപ്ലോഡ് ചെയ്യുന്നത്, ഒരു 3-4 മണിയാകുമ്പോഴത്തേക്കും റെൻഡറായി അപ്ലോഡായി 4K മാറിക്കഴിയും. അങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു PC ഒരു ദിവസം തന്നെ 26 മണിക്കൂർ ഏകദേശം 20 മണിക്കൂറാണ് യൂസ് ചെയ്തതെന്ന് പറയാം. രാത്രിയൊക്കെയാണ് ഞാൻ വീഡിയോ ലൈവിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോലും ഇടുന്നത്. അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് ഈ ഒരു PC ഒരു കുഴപ്പമായിട്ട് വന്നിട്ടില്ല. എന്തായാലും ഞാനിത് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇതിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തായാലും ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ SSD ഒരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ കുറച്ചുകൂടെ കാര്യം നമുക്ക് ഈ മദർ ബോർഡ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൈക്ക് ഇതുവരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ക്യാമറ ഇത് സെറ്റ് ചെയ്യാം, ക്യാമറ വേണം.
അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്തായാലും വഴിയ സെറ്റ് ചെയ്ത് പിന്നെ നമ്മളെ റൂമും ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്യാം. നമുക്ക് ഡെസ്ക് ഒന്ന് സെറ്റ് ചെയ്യാം, ചെയറും അത് രണ്ടും വലിയ കുറവാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളെ ഗെയിമിന് വലിയ രണ്ട് കുറവാണ് ഈ ഒരു ഗെയിമിംഗ്. കാരണം നമ്മൾ നോർമൽ കസേരയിലൊക്കെ ഇരുന്ന് ഗെയിം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇവിടെ ഉണ്ടാകുന്ന സിസ്റ്റം ഭയങ്കര ഭയങ്കര ഒരു കഴപ്പാണ് നമ്മുടെ കാര്യത്തിലൊക്കെ. ഇവൻ ഞാനിപ്പോ ഈ സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് എടുക്കുമ്പോഴാണെങ്കിലും എനിക്ക് നല്ല സ്ട്രെയിൻ ആണ് സിറ്റ്. ആ ഒരു കസേര റെഡി ആവാത്തില്ല, ചെയർ റെഡി ആവാത്തതിന്റെ ഒരു ഇഷ്യൂ നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ടേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ഒരാളുടെ കംഫർട്ട് അനുസരിച്ചായിരിക്കും ടേബിൾ വരുന്നത്. അപ്പൊ നമുക്ക് ഇനി വരേണ്ട രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ ടേബിളും ചെയറും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും മൈക്ക് പിന്നെ നമ്മളെ ക്യാമറയൊക്കെ വരുന്നത്. എന്തായാലും ഇന്നത്തെ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഈ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കമന്റ് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ നമ്മൾ സൗണ്ട് സിസ്റ്റം ആയിട്ട് സോണിയുടെ ഒരു പഴയ മോഡൽ ബ്ലൂടൂത്ത് വരുന്നില്ല, ജസ്റ്റ് ഓഡിയോ ആണ്. ആ പിന്നെ ഒരു ഇഷ്യൂ വരാൻ നമ്മുടെ ഈ ഒരു മോഡലിൽ ഡബിൾ എച്ച് ഡി എം ഐ വരത്തില്ല, അതായത് സിംഗിൾ എച്ച് ഡി എം ഐ. അകത്ത് ഈ ഒരു ഇതിൽ നിന്ന് പോണ വിഷ്വൽസിന് മാത്രമുള്ള എച്ച് ഡി എം ഐ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു മോണിറ്ററിന്ന് ഹോം തിയേറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു പോർട്ട് ഇല്ല, ഒറ്റ പോർട്ടേ ഉള്ളൂ. അതാണ് ഈ ഒരു നമ്മൾ ഏറ്റവും കുറഞ്ഞ ഇതിൽ ഇങ്ങനെ എടുക്കാൻ നോക്കിയാൽ ചില മിസ്റ്റേക്സ് ഒക്കെ വരത്തില്ലേ, അങ്ങനെ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോം തിയേറ്റർ ഇതിന്റെ ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഹോം തിയേറ്ററിന്റെ ഓഡിയോ ഡെവലപ്മെന്റ് വെച്ച് കംപ്ലൈന്റ് ആണ്. അപ്പൊ ഇത് എച്ച് ഡി യൂസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ആ ഒരു പ്രശ്നം നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ യു പി എസ് ആണ്. യു പി എസ് എന്ന് പറഞ്ഞ എ പി സി യുടെ അമേരിക്കൻ പവർ കമ്പനി അങ്ങനെ എന്തോ ഒരു കമ്പനിയാണ്. അപ്പൊ അവരുടെ യു പി എസ് ആണ് യൂസ് ചെയ്യുന്നത്. 1100 ആണ് ഇത് തരുന്നത്. നമുക്കൊരു ഈ ഒരു സെറ്റപ്പിലാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് to 30 മിനിറ്റ്സ് വരെ നമുക്ക് കുഴപ്പമില്ലാതെ ഗെയിമിംഗ് ചെയ്യാൻ പറ്റും ബൈ ചാൻസ് പവർ പോവുകയാണെങ്കിൽ. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളെ മോഡോ ഇരിക്കുന്നത് പുറത്താണ്, ഹാളിലായിട്ടാണ് മോഡോ ഇരിക്കുന്നത്. അപ്പോൾ മോഡത്തിന് ഒരു യു പി എസ് സെറ്റ് ചെയ്തില്ല, അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. കാര്യം ഇപ്പം ഇതിനകത്ത് വർക്ക് ചെയ്യാനാണെങ്കിലും ഗെയിമിംഗ് ചെയ്യാനാണെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ പകുതിച്ച് അരമണിക്കൂർ ലാസ്റ്റിന്റെ ജി ടി എസ് അരമണിക്കൂർ കട്ട് ആയതാണ് രണ്ട് തവണ അതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അതിനും ഒരു സൊല്യൂഷൻ ചെയ്തായിരിക്കണം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കൂടുതൽ നമ്മൾ ലെങ്തി ആക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളൊരു ഗോജോ, ഇത് ഞാൻ ടൂർ പോകാൻ ചേർന്നേട്ടാ. അപ്പൊ ഓക്കെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗോജിന്റെ തലവേട്ടം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.